ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈബ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത്. തമ്പയിൽ കണ്ടതുപോലെ ഒരു അവിയലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, എൻ്റെ ബാപ്പാ നിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോട്ടേക്ക് പോകാം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ചേന, മുരിങ്ങക്കായ, കായ പച്ച, ചേരങ്ങ, ക്യാരറ്റ്, പയർ, കറിവേപ്പില, വൈരങ്ങ, വെള്ളരിക്ക, പച്ചമാങ്ങ, തേങ്ങയും ജീരകവും പച്ചമുളകും ഇട്ട് അരച്ചതാണ്. പച്ചമുളക് ഇതിൽ ചേർക്കുന്നില്ലെങ്കിൽ ദാന പച്ചമുളകായിട്ട് ഇടാം, കട്ടാക്കിയിട്ട് പീസായിട്ട് ഇടാനും പറ്റും. അത് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളിയിലാണ്, പിച്ചളൻ്റെ ഉരുളിയിൽ. ആദ്യ ഉരുളിയിൽ കുറച്ച് എണ്ണ വയ്ക്കാം. എണ്ണ ചൂടാതിന് ശേഷം കറിവേപ്പില ഇടാം. ഫസ്റ്റ് ഇടുന്നത് കറിവേപ്പില ഇടുന്ന ശേഷം ചേന. പിന്നെ ഇടുന്നത് വെള്ളരിക്ക. പിന്നെ ഇടുന്നത് ക്യാരറ്റ്. പച്ചപ്പയർ. വൈരിങ്ങ. എന്നിട്ട് കുറച്ച് സമയത്തേക്ക് അടച്ചിട്ട് വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്, മൂടി ഒന്ന് തുറന്നു വെക്കണം. ഒന്ന് ഇളക്കി മാത്രം പച്ചക്കറിയൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി കൊടുക്കുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പറ്റില്ല. ഇതിൽ നമ്മൾ പച്ചക്കായും ചിരങ്ങി വരുന്നുണ്ട്. നമ്മളിട്ട് സാധനം ഇല്ലാതെ കൊണ്ടാണ് നമ്മൾ ചിരങ്ങ ഉപയോഗിക്കുന്നത്. ഇപ്പ
ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ആ അവസ്ഥയാണ്. അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീർ ചില്ലി പൊടി, പിന്നെ ഉപ്പ്. ഒന്നും കൂടി നമുക്കെല്ലാം ഒന്ന് മിക്സ് ആക്കാം. അടച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇപ്പൊ മൂടമ്മ തുറന്നു നോക്കുന്നുണ്ട്. കുറച്ച് അടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിനമ്മ ഇനി ചേർക്കാൻ തോന്നുന്നു അറിയാം, നേരത്തെ പുതുക്കി വെച്ച തേങ്ങയും ജീരകവും പച്ചമുളകും ഇട്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ആദ്യം നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം ലാസ്റ്റും കൂടി കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് എണ്ണയും കൂടി ചേർക്കുന്നുണ്ട് ലാസ്റ്റ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്നത് തകടെണ്ണയാണ്, വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്, നമുക്കത് പറ്റൂല. ഇങ്ങനെ അളക്കാട്ടാ, ഒന്ന് ശരിക്കൊന്ന് മിക്സ് ആക്കണം കേട്ടാ. അടിയിൽ നിന്ന് കുറച്ചൊന്ന് കുടിച്ചിട്ടുണ്ട്, അതിനകത്തൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ശരി. നമ്മുടെ അവിയിലൊന്ന് റെഡിയായി, അവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ശരിക്കൊന്ന് ഉടയണം, അതാണ് എൻ്റെ പ്രത്യേകത. അവിയിലങ്ങനെ റെഡി ആയിട്ടുണ്ട്, ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഒന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, ഉപയോഗിച്ചിട്ട് 5 മിനിറ്റ്.